അതുകൊണ്ട് മാത്രം ഇത് സംബന്ധിച്ചിട്ടുള്ള ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ ദൂരീകരിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മൂന്ന് പേരല്ല, കേരളത്തിലുടനീളം ഇതുമായി ബന്ധപ്പെട്ട് ജീവിത സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, പരിസ്ഥിതി പ്രവർത്തകരുണ്ട്. അതിന്റെ ഈ തെരഞ്ഞെടുപ്പ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന്, പക്ഷേ ആദ്യം താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ആദ്യം ഗവൺമെന്റ് പറഞ്ഞു പൗരപ്രമുഖരുമായിട്ട് മാത്രമേ ചർച്ചയുള്ളൂ. അങ്ങനെ ഒരു പൗരപ്രമുഖരുടെ ചർച്ചകളായിരുന്നു എല്ലാ ജില്ലയിലും ആദ്യം നടത്തിയത്. നിയമസഭയില് അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് ആദ്യം നോട്ടീസ് കൊടുത്തിരുന്നു, അന്ന് അനുവദിച്ചില്ല ശ്രീ ഡോക്ടർ എം കെ മോഹനീറിന്. പിന്നീട് ഞാൻ നോട്ടീസ് കൊടുത്തപ്പോൾ മാസങ്ങൾക്ക് ശേഷം ജനങ്ങളുടെ വികാരവും സമരങ്ങളുടെ കാഠിന്യവും തിരിച്ചറിഞ്ഞ സർക്കാർ അതിന് തയ്യാറായി.